നീ നടിയല്ലേടി, നീ നടിയല്ലേ. ഞങ്ങൾ വിചാരിച്ചില്ല ഇവർ ചേസ് ചെയ്ത് പിടിക്കുന്ന, ഞങ്ങൾ വിചാരിച്ചില്ല. ഇവന് മൂന്നാല് വണ്ടിക്ക് സീരിയൽ നടിയും സീരിയൽ നടുവാണ്. അപ്പൊ ഇവര് ചേസ് ചെയ്യാൻ തുടങ്ങിയപ്പോ ഞങ്ങൾക്ക് പേടിയായി. അപ്പൊ ഞങ്ങളും ഭയങ്കര സ്പീഡിൽ വിടാൻ തുടങ്ങി. അങ്ങനെ ഭയങ്കര ചേസിംഗ് ഒക്കെ ആയിരുന്നു. ഭയങ്കര ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വൈറലായിരുന്നു. അപ്പൊ വൈറലായ വീഡിയോ വൈറലാവേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. ചുമ്മാ തൊട്ടേനും പിടിച്ചതിനും ഒക്കെ കയറി അങ്ങ് വൈറലാവുകയാണെന്നാണ് ആ വൈറലായ വ്യക്തി അവകാശപ്പെടുന്നത്. ഇനി അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക, അത് വൈറലാവേണ്ട ആവശ്യം എന്തെങ്കിലും അതിനകത്തുണ്ടായിരുന്നു എന്നുള്ളത്. ഇവന് മൂന്നാല് വണ്ടിക്ക് സീരിയൽ നടിയും സീരിയൽ നടുവാണ്. കള്ളും കുടിച്ചോണ്ട് എല്ലാ വണ്ടിക്കും അവിടെ കണ്ടിട്ടില്ലേ, ഇവിടെ കണ്ടിട്ടില്ലേ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും ആ കാറിനകത്തിരിക്കുന്ന മഹത് വ്യക്തി എന്തുകൊണ്ടാണ് അതിന് പുറത്തേക്ക് ഇറങ്ങാത്തത് എന്നുള്ളത്. അപ്പൊ ആ മഹത് വ്യക്തിയുടേതാണെന്ന് തോന്നുന്നു. എന്തോ മൊഴിയുന്ന ഒരു ശബ്ദരേഖ ആ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഞാൻ അതോടെ ഒന്ന് നിങ്ങൾക്ക് കേൾപ്പിച്ചു. അതേ, ഞാൻ വെള്ളമാണ് എന്നല്ലേ ആ സുഹൃത്ത് പറഞ്ഞത്. എന്തായാലും ആ പറഞ്ഞ സുഹൃത്ത് വെള്ളമാണ്. ആ സുഹൃത്താണോ വണ്ടി ഓടിച്ചതെന്നുള്ളത് നമുക്കറിയത്തില്ല. കാരണം ക്യാമറ കാലയിലോട്ടാണല്ലോ വെച്ചേക്കുന്നത്. ആ അപ്പൊ അത് നിങ്ങൾ അങ്ങ് ഊഹിച്ചെടുത്തോ. ഇപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി കാണുമല്ലോ. അപ്പൊ ഇതിനുശേഷം ഗായത്രി ലൈവ്, ഇന്റർവ്യൂ മുതലായ പലതരത്തിലുള്ള കലാപരിപാടികളും നടത്തിയായിരുന്നു. പക്ഷെ പറയുമ്പോ എല്ലാം പറയണമല്ലോ. പത്തെടുത്ത് പരിപാടി നടത്തിയിട്ടുണ്ടെങ്കിൽ പത്തെടുത്തും പറയുന്ന പത്ത് തരത്തിലാണ്. പിന്നെ പറയുന്നൊന്നും തമ്മിൽ പരസ്പര ബന്ധമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ആദ്യമേ ആ ഇന്റർവ്യൂ ഒന്ന് കണ്ടുനോക്കാം. അതായത് ഞാനും എന്റെ ഫ്രണ്ടും കൂടി കാക്കനാട് കൂടെ കാറിൽ പോയിരുന്നു. അപ്പോ മുമ്പിൽ ഒരു കാർ കൊണ്ടായിരുന്നു. അപ്പൊ ആ കാറിനെ ഓവർടേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ ഓപ്പോസിറ്റ് നിന്ന് ഒരു വണ്ടി വരുന്നുണ്ടായിരുന്നു. ഓപ്പോസിറ്റ് നിന്ന് വണ്ടി, പക്ഷെ ഞങ്ങൾ വിചാരിച്ചു ആ വണ്ടി വരുമ്പോഴേക്കും കയറാൻ പറ്റുമെന്ന് വിചാരിച്ചു. കയറാൻ പറ്റിയില്ല. രണ്ട് വണ്ടിയും കൂടി ഒരസി സൈഡ് മിറർ പോയി, ഒരയ്ക്കും കുറയുകയും ചെയ്തു. ഞങ്ങൾ നേരെ പോയി, കാരണം കാക്കനാട് തിരക്കുണ്ടായിരുന്നു. ഇവര് തിരിച്ചു വരുമെന്ന് ഞങ്ങൾ വിചാരിക്കില്ല. ഞങ്ങൾ അതേപോലെ പോയി. ആണോ? പക്ഷെ ഞാൻ അങ്ങനല്ലോ പറഞ്ഞത്. അപ്പോ ഈ വണ്ടിയായിട്ട് കൂട്ടിയിടിച്ചു, ഈ വണ്ടിയായിട്ട് കൂട്ടിയിടിച്ചിട്ട് രണ്ടുപേരെയും സൈഡ് മിറർ പോയി എന്ന് തോന്നുന്നുണ്ട്. സൈഡ് മിറർ പോയി. പക്ഷെ ഞങ്ങൾക്ക് പറ്റിയൊരു തെറ്റെന്താ വെച്ചാൽ ഞങ്ങള് നിർത്തിയില്ല. അതെന്താ വെച്ചാൽ ടെൻഷൻ ആയിട്ടാണ്. അതായത് ഞാൻ ഒരു ആക്ട്രസ് ആണ്, അപ്പൊ ഇനി അവരെങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്യുക, എങ്ങനെയാണ് ചെയ്യാന്നറിയില്ലോ. അതുകൊണ്ട് ഞങ്ങൾ നിർത്തിയില്ല. നേരത്തെ പറഞ്ഞത് നുണയായിരുന്നല്ലേ. അപ്പൊ ആക്ട്രസ് ആയതുകൊണ്ടാണ് നിർത്താതെ പോയത്. അപ്പൊ ആക്ട്രസ് ആണെന്നുണ്ടെങ്കിൽ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ നിർത്തേണ്ട ആവശ്യമില്ല. അല്ല, ഈ ആക്ട്രസ് ആയിട്ടുണ്ടെങ്കിൽ വണ്ടി ഇടിച്ചിട്ടുണ്ടെങ്കിൽ നിർത്തണ്ട എന്നുള്ളത് റോഡ് നിയമത്തിന്റെ ഏത് ഭാഗത്തായിട്ട് എഴുതി വെച്ചിരിക്കുന്ന പറയായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. പെട്ടെന്ന് നോക്കി എടുക്കാമല്ലോ. സൈഡ് മിറർ ആണ് ഓടിച്ചത്. അപ്പൊ ഇവര് ഞങ്ങളുടെ പിന്നാലെ വരുന്നുണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. ഭയങ്കര തിരക്കുണ്ട് റോഡിൽ. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഓടിച്ചു പോയി. ഇവര് പിന്നാലെ വരുന്നുണ്ടെന്ന് വിചാരിക്കുന്നില്ല. പെട്ടെന്ന് വന്നപ്പോഴാണ് മനസ്സിലാവണേ ഇവര് ചേസ് ചെയ്യണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ ഇതീ പറയുന്നത് പെട്ടെന്ന് വന്ന് നിന്നപ്പോഴാണ് അവര് ചേസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായെന്നാണ്. പക്ഷെ ലൈവ് ചേച്ചി അങ്ങനെയല്ല പറഞ്ഞത് അല്ലേ. ഇനിയിപ്പോ വലിയ ഞങ്ങള് വിചാരിച്ചില്ല ഇവര് ചേസ് ചെയ്ത് പിടിക്കുന്ന, ഞങ്ങൾ വിചാരിച്ചില്ല. അപ്പൊ ഇവര് ചേസ് ചെയ്യാൻ തുടങ്ങിയപ്പോ ഞങ്ങൾക്ക് പേടിയായി. അപ്പൊ ഞങ്ങളും ഭയങ്കര സ്പീഡിൽ വിടാൻ തുടങ്ങി. അങ്ങനെ ഭയങ്കര ചേസിംഗ് ഒക്കെ ആയിരുന്നു. ഭയങ്കര സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ചേസിങ്ങും. അങ്ങനെ അവസാനം ഇതാണിപ്പോ സിറ്റുവേഷൻ. ഇടി കിട്ടിയതിന് ശേഷം കുട്ടിക്ക് നല്ല ഓർമ്മക്കുറവുണ്ടെന്ന് തോന്നുന്നു. കുട്ടി പലതും മറക്കുന്നു. അറ്റ്ലീസ്റ്റ് കള്ളം പറയുമ്പോഴെങ്കിലും അതൊന്ന് എഴുതി വെച്ചിട്ട് പറയാൻ വേണ്ടിട്ട് ശ്രമിക്കും. അപ്പൊ എല്ലായിടത്തും പോകുമ്പോ ഒരേ കള്ളം തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഏത് പിന്നെ എന്താ പറഞ്ഞേ, സൈഡ് മിറർ മാത്രമേ പോയുള്ളൂ. ഞാൻ കണ്ടപ്പോ അങ്ങനെ അല്ലായിരുന്നല്ലോ. നിങ്ങളും കൂടെ ഒന്ന് കണ്ടു നോക്കാം വണ്ടിയുടെ അവസ്ഥ എന്താന്നുള്ളത്. ഇനി സൈഡ് മിററ് പോയില്ലെങ്കിലും വണ്ടിക്ക് ഒരു ചെറിയ സ്ക്രാച്ചേ വന്നുള്ളെങ്കിലും വണ്ടി ഒന്ന് നിർത്തിയിട്ട് എന്താ പറ്റിയേ എന്നൊന്ന് അന്വേഷിക്കുന്നത് ഒരു മര്യാദയാണ്. ഇതൊന്നും ചെയ്യാതെ ഞാൻ ഇത്ര ചെയ്തോളെന്നും പറഞ്ഞുകൊണ്ട് ഒരു ലൈവ് ഇട്ടിട്ട് ആ ലൈവ് ഞാൻ കണ്ടപ്പോ എന്റെ മനസ്സിലേക്ക് ഓടി വന്നത് വേറൊരാളാണ്. അവിടെ ഇരിക്കുന്ന പൂച്ചട്ടി എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു കൊടുത്തു. അവനെ ആശുപത്രി കൊണ്ടുപോയി. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. ഇപ്പൊ ഈ സീൻ കണ്ടപ്പോ നിങ്ങൾക്കും അങ്ങനെ തോന്നിയെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. എത്ര പേർക്ക് അങ്ങനെ തോന്നിയെന്ന് നമുക്കൊന്ന് നോക്കാം. കാറ് സൈഡ് ഇടിച്ചതിൽ സൈഡ് മിറർ മാത്രമേ പോയിട്ടുള്ളൂ. ബാക്കി കാർ ഇത്രയും തകർത്തത് ആൾക്കാരാണ്. എന്താ, ഫ്രണ്ട് മിറർ ഇടിച്ചു പൊളിച്ചു, ബാക്കിലത്തെ മിറർ ഇടിച്ചു പൊളിച്ചു, പിന്നെ കാർ കുറെ ചവിട്ടി ഇടിച്ചു. ഇതൊന്നും ഞാൻ പോലീസിനോട് പറയാത്തത് എന്താ പറയാ, എന്തിനൊരു പ്രശ്നം എന്ന് വിചാരിച്ചിട്ടാണ്. അവരാണ് ശരിക്കും ഞങ്ങളുടെ കാർ ഇടിച്ചു പൊളിച്ചത്. അതെന്താ പറയാതിരുന്നേ, വണ്ടിയിൽ എന്താ ഉണ്ടായിരുന്നേ? കാലാപാനി,
അപ്പൊ പറയണ്ടെന്ന് വെച്ചത് പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് ഓർത്തിട്ടല്ലേ, അല്ലാതെ റോങ് സൈഡ് കയറി ഇടിച്ചിട്ട് അത് കേസാവൂന്ന് ഓർത്തിട്ടല്ല. ആ ഓക്കെ, കുഴപ്പമില്ല. എത്ര പേർക്ക്, നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ആക്സിഡൻസ് ഉണ്ടാവുമല്ലേ. അപ്പൊ നമ്മൾ ഞങ്ങൾ ഓവർടേക്ക് ചെയ്യുമ്പോ ഞങ്ങളുടെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി. അതായത് അവിടുന്ന് വരുന്ന വണ്ടി വരണേക്കാട്ടും മുമ്പ് കയറാൻ പറ്റുന്നു വിചാരിച്ചു, അതാണ് ഉണ്ടായത്. ആ അതുള്ള. അപ്പൊ നിങ്ങൾ തന്നെ സമ്മതിക്കുന്നുണ്ടോ ഓപ്പോസിറ്റ് നിന്ന് വരുന്ന വണ്ടി വ്യക്തമായിട്ട് കണ്ടിട്ട് നിങ്ങൾ ഓവർടേക്ക് ചെയ്താണെന്നുള്ളത്? ഓക്കെ, അത് മതി, അത് കേട്ടാ മതി, സന്തോഷമായി. ഞങ്ങൾ ഓവർടേക്ക് ചെയ്യുമ്പോ ഞങ്ങളുടെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി. അതായത് പിന്നെ കാൽക്കുലേഷൻ തെറ്റുന്ന ഫോമിലുള്ള ആളെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ചിട്ട് കാൽക്കുലേഷൻ തെറ്റിയില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. എന്താ പറയാ, ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുമ്പോ അവരുടെ അച്ഛനോ അമ്മയോ അനീതി ആണെങ്കിൽ അവരിങ്ങനെ വീഡിയോ എടുക്കും. ഒരു പ്രശ്നം നടക്കുമ്പോ എങ്ങനെങ്കിലും ഇത് സോൾവ് ചെയ്ത് എനിക്ക് ഒരു പ്രശ്നമല്ലാതെ വിടാനല്ലേ അവരെ നോക്കുള്ളൂ. അപ്പൊ നിങ്ങളുടെ അച്ഛനും അമ്മയും സഞ്ചരിച്ചിരുന്ന വണ്ടിയിലാണ് നിങ്ങൾ കൊണ്ട് ഇടിച്ചിരുന്നെങ്കിൽ നിങ്ങൾ നിർത്താതെ പോകുമായിരുന്നോ? പിന്നെ പ്രശ്നം സോൾവ് ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആദ്യം ഇടിച്ചപ്പോ തന്നെ വണ്ടി നിർത്തണമായിരുന്നു, അല്ലാതെ ഇടിച്ചിട്ട് വണ്ടി എടുത്തോണ്ട് പോവല്ല ചെയ്യേണ്ടത്. പിന്നെ വണ്ടി ഇടിച്ചിട്ട് നിർത്താതെ പോയി അവിടെ ഇവിടെയൊക്കെ കൊണ്ട് തട്ടി കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ ആൾക്കാർക്ക് ദേഷ്യം വരത്തില്ല. പിന്നെ അവിടെ കൂടിയിരുന്ന ആൾക്കാരുടെ പെരുമാറ്റം അത്ര നല്ലതായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല, അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പെരുമാറ്റം ആയിരുന്നില്ല. ഭയങ്കര തെറിവിളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാവരും അല്ല, കുറച്ച് ആൾക്കാർ, അല്ലെങ്കിൽ കുറച്ചുപേരൊക്കെ പെങ്ങളെന്നൊക്കെ വിളിച്ചും സംസാരിക്കുന്നുണ്ടായിരുന്നു, അതും നമുക്ക് അതിനകത്ത് കാണാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ വണ്ടി തട്ടിയപ്പോ തന്നെ അത് അവിടെ നിർത്തിയിട്ട് ഇറങ്ങി സംസാരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു കുഴപ്പമില്ലാതെ ആ പ്രശ്നം അവിടെ സോൾവ് ചെയ്തു തന്നെ. അപ്പൊ എന്തായാലും ഈ പ്രശ്നം ഇത്രയും വഷളാക്കിയത് നിങ്ങൾ തന്നെ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം വണ്ടി ഇടിച്ചിട്ട് നിർത്താതെ പോയതുകൊണ്ടാണ് ഇത് ഇത്രയും വലിയൊരു ഇഷ്യൂ ആയത്. അപ്പൊ പറയുമ്പോ എല്ലാം പറയണം, അല്ലാതെ നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കില്ല. കാരണം കാണുന്നവരാരും പൊട്ടന്മാരല്ലല്ലോ. വേറെ എക്സാമ്പിൾ ഞാൻ പറയാം. മധു എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് ഭക്ഷണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് ആളുടെ ഇതില് എന്താ ഗതികേട് കൊണ്ട് ഭക്ഷണം മോഷ്ടിച്ചിട്ട് ആളെല്ലാരും അടിച്ചു കൊന്നില്ലേ, ആ ഒരു സിറ്റുവേഷൻ ആയിട്ട് എനിക്ക് തോന്നണേ. വളരെ മികച്ച ഒരു ഉദാഹരണം. നിങ്ങൾ എന്ത് ലോജിക്ക് വെച്ചിട്ടാണ് ഒരു നേരത്തെ ഭക്ഷണം എടുത്ത ആളെ റോങ് സൈഡ് കയറിക്കൊണ്ട് വണ്ടി ഇടിപ്പിച്ച നിങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്തെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ പറയുമ്പോഴും നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ ചെയ്ത തെറ്റൊന്നും മനസ്സിലാക്കിയിട്ട് കമ്പയർ ചെയ്യുക, ആ ഒരു ബോധം വെച്ചിട്ട് സംസാരിക്കുക. ഓക്കെ, അതായത് ഈ കേരളത്തിൽ എത്ര കോടി, 3 കോടി ജനങ്ങളാണോ? അല്ല, ഞാൻ US ആയത് കാരണം എനിക്ക് അറിയത്തില്ല കേരളത്തിൽ എത്ര കോടി ജനങ്ങളുണ്ടെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 3 കോടി ജനങ്ങളാണ്. അതിൽ എന്റെ എതിരെ നിൽക്കുന്ന 1 ലക്ഷം ആൾക്കാരെ ഉണ്ടാവുള്ളൂ, ബാക്കി ഉള്ള ഫുൾ കോടി ആൾക്കാരും എന്റെ കൂടെ ആയിരിക്കും, അത് എനിക്ക് ഉറപ്പുണ്ട്. അത് എനിക്ക് ജനങ്ങളോടുള്ള വിശ്വാസമാണ്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള വിശ്വാസമാണ്. ആ 1 ലക്ഷം പേരെ എനിക്ക് വേണ്ട, എന്തെങ്കിലും ആയിക്കോട്ടെ. എന്റെ എതിരെ പറയുന്ന ആൾക്കാരെ ഞാൻ നോക്കുന്നില്ല. നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങൾക്ക് ആ 1 ലക്ഷത്തിൽ വരണോ ആ 2.5 കോടിയിൽ വരണം, നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇപ്പോഴും കൊള്ളാം, കാൽക്കുലേഷൻ വളരെ കറക്റ്റ് ആണ് കേട്ടോ. 3 കോടിയും 1 ലക്ഷം കുറച്ചിട്ടുണ്ടെങ്കിൽ 2.5 കോടി. അപ്പൊ ഇത് കേട്ടിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങൾ ഏതിൽ പെടും എന്നുള്ളത്, മറ്റേ 2.5 കോടിയിലാണോ അതോ 1 ലക്ഷത്തിലാണോ എന്ന്. അതാ ഞാൻ പറഞ്ഞ, എനിക്ക് അവരെ വേണ്ട, ഞാൻ എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ എന്നെ. ഓ, അപ്പൊ നമ്മളെ ഒന്നും ആർക്കും വേണ്ട. ശരി, ആയിക്കോട്ടെ. അപ്പൊ നിങ്ങൾക്ക് ആ 1 ലക്ഷത്തിൽ ചേർണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കമന്റ് ചെയ്തോ, പിന്നെ ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മറ്റേ 2.5 കോടി പെട്ടുപോകും, പിന്നെ പറഞ്ഞിട്ട് കാര്യം കാണത്തില്ല കേട്ടോ. അപ്പൊ എന്തായാലും കൈസ് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്തായാലും ആരാ എന്താണെന്നൊന്നും അറിയാതെ ചുമ്മാ വിട്ട് ആൾക്കാരെ തെറിവിളിക്കാണ്ടിരിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യുക. കമന്റ്സ് ഒക്കെ ഞാൻ വായിച്ചു നോക്കുന്നതാണ്. അപ്പൊ നമുക്ക് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അറിയാനായിട്ട് പറ്റും. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.